نازنین ناز نکن، دلارو کسی باز نکن، نازنین غر نکن، زندگی موزه نکن، زندگی موزه. ഏവർക്കും എംഎസ് സൊല്യൂഷൻസ് യൂട്യൂബ് ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം. പ്രിയമുള്ള വിദ്യാർത്ഥികളെ, ഇനി ടൂറുകളൊക്കെ KSRTC ബസ്സിലായിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയുടെ തമ്പ്നെയിൽ ഇപ്പോൾ കുട്ടികളെല്ലാവരും സ്റ്റാറ്റസ് വെക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടു. താങ്ക് യു സോ മച്ച്. അതിനപ്പുറത്തേക്ക് ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് പുതിയൊരു വാർത്ത വന്നിരിക്കുകയാണ്. ടൂറിസ്റ്റ് ബസ്സുകൾ കിട്ടാത്ത സാഹചര്യത്തിൽ KSRTC ബസ്സിൽ യാത്ര ചെയ്തുകൊണ്ട് 100% വിനോദം ലഭിച്ചു എന്ന് വിനോദയാത്രയിലൂടെ തെളിയിച്ചിരിക്കുകയാണ് ഒരു പറ്റം സ്കൂളിലെ വിദ്യാർത്ഥികൾ. KSRTC ബസ്സിൽ യാത്ര ചെയ്ത് ഒരു ദിവസം രാവിലെ ഇറങ്ങി വൈകുന്നേരം തിരിച്ചു വന്നു. കുറച്ച് അടുത്ത സ്ഥലങ്ങളാണെങ്കിൽ കൂടി അവർക്ക് യാത്ര ചെയ്യാൻ നല്ല ഒരു എന്താ പറയുക, ഒരു ഹാപ്പിനെസ് ഫീൽ കിട്ടി എന്നാണ് റിപ്പോർട്ട് വന്നിരിക്കുന്നത്. ഇനിയൊരു പക്ഷേ ഇത് പല സ്കൂളുകളും ഏറ്റെടുക്കുകയാണെങ്കിൽ, പല ഇനി വരാൻ പോകുന്ന സ്കൂളുകളിലെ ടൂറുകളൊക്കെ ഇനി KSRTC-യിലാക്കുകയാണെങ്കിൽ രണ്ട് കാര്യങ്ങളാണ് നടക്കാൻ പോകുന്നത്. ഒന്ന്, ടൂറിസ്റ്റ് ബസ്സുകൾക്ക് സ്കൂൾ കോളേജുകളിൽ നിന്ന് ലഭിക്കുന്ന യാത്രകളുടെ അളവുകൾ നഷ്ടപ്പെടും. രണ്ട്, ഗവൺമെൻറ്റിന് ഇത് വേറിട്ട ഒരു ലാഭം കൂടിയായിട്ട് മാറും. KSRTC മേഖലയിൽ തന്നെ ഗവൺമെൻറ്റിന് മറ്റൊരു ലാഭം കൂടി വരുന്ന അവസ്ഥയിലേക്ക് ഇത് ഗണ്യമായി വരികയും ചെയ്യും. എന്നാലും ആ വാർത്തയുടെ ഡീറ്റെയിൽസ് ഞാനൊന്ന് വായിച്ചു തരാം. നിരവധി യാത്രകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും പഠനകാലത്ത് കൂട്ടുകാരോടൊപ്പം ചേർന്ന് വിനോദയാത്രകൾ ഇന്നും പോയിട്ടുള്ള ഓരോരുത്തരുടെയും ഹൃദയത്തിൽ തങ്ങി നിൽക്കുന്നുണ്ടാകും. സ്ഥലങ്ങൾ കാണാൻ ആകാംക്ഷയുണ്ടെങ്കിൽ പോലും പ്രിയപ്പെട്ടവരോടൊപ്പമുള്ള യാത്രകളും ആഘോഷങ്ങളുമായിരിക്കും ഓർത്തിരിക്കുക. ആഘോഷങ്ങൾക്കൊപ്പം തന്നെ യാത്രകൾ സുരക്ഷിതമാക്കുക എന്നത് ഉത്തരവാദിത്വത്തോടെ നിറവേറ്റപ്പെടേണ്ട കാര്യമാണ്. ഭൂരിഭാഗം ആളുകളും സാമൂഹിക മാധ്യമങ്ങളിൽ നിറയുന്ന ടൂറിസ്റ്റ് ബസ്സുകളുടെ വീഡിയോകളും ചിത്രങ്ങളും കണ്ട് വാഹനങ്ങളുടെ സുരക്ഷ പരിഗണിക്കാതെ അടിപൊളി ടൂറിസ്റ്റ് ബസ്സുകൾ തേടിപ്പോകും. എന്നാൽ ഇതിൽ നിന്ന് വേറിട്ട് നിൽക്കുകയാണ് വിളക്കുമാടം സെൻറ് ജോസഫ് HSS വിദ്യാർത്ഥികളും അധ്യാപകരും. തങ്ങളുടെ വിദ്യാർത്ഥികൾക്ക് ഏറ്റവും സുരക്ഷിതമായ യാത്ര ഉറപ്പാക്കാൻ വിനോദയാത്രയ്ക്ക് KSRTC ബസ് തിരഞ്ഞെടുത്താണ് ഇവർ സമൂഹത്തിൻ്റെ കൈയടി നേടുന്നത്. ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന വിനോദയാത്രയൊന്നുമല്ല, എന്നാൽ പോലും ഏറ്റവും സുരക്ഷിതമായ യാത്രയൊരുക്കിയതിൻ്റെ ചാരിതാർത്ഥ്യത്തിലാണ് സ്കൂൾ അധികൃതർ. വിളക്കുമാടം സ്കൂളിൽ നിന്ന് വിദ്യാർത്ഥികളും അധ്യാപകരും പോയത് വാഗമണിലേക്കായിരുന്നു. 30 വിദ്യാർത്ഥികളും 6 അധ്യാപകരുമാണ് വിനോദയാത്ര സംഘത്തിൽ ഉണ്ടായിരുന്നത്. രാവിലെ 8:30 സ്കൂളിൽ നിന്ന് ആരംഭിച്ച് വാഗമണിലെ സൂയിസൈഡ് പോയിന്റ്, പൈൻ ഫോറസ്റ്റ്, മുട്ടക്കുന്ന്, അഡ്വഞ്ചറസ് പാർക്ക് തുടങ്ങിയ സ്ഥലങ്ങൾ കണ്ടുകൊണ്ട് വൈകിട്ടോടെ സ്കൂളുകളിൽ തിരികെ എത്തുന്നതായിരുന്നു ഈ യാത്ര. വിനോദയാത്ര പോകുന്നുണ്ടെന്ന വിവരം പറഞ്ഞതോടെ വിദ്യാർത്ഥികൾ ഇതിൻ്റെ ത്രില്ലിലായിരുന്നു. അപ്പോഴാണ് വിദ്യാർത്ഥികളുമായി വിനോദയാത്രയ്ക്ക് പോയ ടൂറിസ്റ്റ് ബസ് വടക്കാഞ്ചേരിയിൽ അപകടത്തിൽപ്പെടുന്നത്. ഇതേ തുടർന്ന് സംസ്ഥാന വ്യാപകമായി ടൂറിസ്റ്റ് ബസ്സുകളിൽ പരിശോധന നടത്തുകയും നിരവധി വാഹനങ്ങളിൽ നിയമലംഘനങ്ങൾ കണ്ടെത്തുകയും ചെയ്തിരുന്നു. ഇതിൻ്റെ തുടർച്ചയായി വിളക്കുമാടം സ്കൂളിലെ വിദ്യാർത്ഥികൾ ടൂറിന് പോകാനിരുന്ന ബസ്സിനും MVD അനുമതി നിഷേധിക്കുകയായിരുന്നു. എന്നാൽ വിനോദയാത്ര പോകുമെന്ന് വിദ്യാർത്ഥികൾക്ക് നൽകിയ വാക്കിൽ നിന്ന് പിന്നോട്ട് പോകാൻ ഇവിടുത്തെ അധ്യാപകർ ഒരുക്കമല്ലായിരുന്നു. അപ്പോഴാണ് അവർ KSRTC ബസ്സുകളിലും മറ്റും ടൂർ പോകുന്ന സംഭവങ്ങൾ ഓർത്തെടുക്കുന്നത്. ഇതേ തുടർന്ന് ഇവർ തൊട്ടടുത്ത KSRTC ഡിപ്പോയായ പാലാ KSRTC അധികൃതരെ സമീപിക്കുകയും ആവശ്യമറിയിക്കുകയുമായിരുന്നു. നിറഞ്ഞ സന്തോഷത്തോടെ തന്നെ സ്കൂൾ അധികൃതരുടെ ആവശ്യം KSRTC അംഗീകരിക്കുകയും യാത്രയ്ക്കുള്ള അവസരം ഒരുക്കുകയുമായിരുന്നു. സ്വകാര്യ ടൂറിസ്റ്റ് ബസ്സുമായി പറഞ്ഞ് ഉറപ്പിച്ച തുകയിൽ നിന്ന് നേരിയ വ്യത്യാസം ഉണ്ടായിരുന്നെങ്കിലും KSRTC ബസ്സിലെ വിനോദയാത്ര അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും വേറിട്ട അനുഭവമാണ് സമ്മാനിച്ചത്. KSRTC ഫാസ്റ്റ് പാസഞ്ചറായി സർവീസ് നടത്തുന്ന ബസ്സിലായിരുന്നു സെൻറ് ജോസഫ് HSS വിദ്യാർത്ഥികളുടെ വിനോദയാത്ര. തീർച്ചയായിട്ടും രണ്ട് കൗതുകങ്ങൾ ഇതിൽ നൽകിയിട്ടുണ്ട്. ഒന്ന്, അധ്യാപകർ തങ്ങളിലാണ് ഈ കുട്ടികളുടെ സുരക്ഷിതത്വം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഗവൺമെൻറ്റിന് തന്നെ സുരക്ഷിതത്വം എന്ന് പറയപ്പെടുന്ന KSRTC ബസ്സിലൂടെയുള്ള വിനോദയാത്ര സംഘടിപ്പിച്ചു. ഇത് മറ്റ് സ്കൂളുകൾ കൂടി ഇതൊരു ആവേശകരമായി ഏറ്റെടുക്കുകയാണെങ്കിൽ, അങ്ങനെയാണല്ലോ ഉണ്ടാവല്ലോ, ആരെങ്കിലും ഒന്ന് തുടങ്ങി വെച്ചാൽ പിന്നെ അങ്ങോട്ട് ആളി കത്തലാണല്ലോ. ഇത് മറ്റ് സ്കൂളുകൾ കൂടി ഇതേ മാതൃക ചെറിയ കുട്ടികളൊക്കെ കൊണ്ടുപോകുന്നവർക്ക് എന്തായാലും ടൂറിസ്റ്റ് ബസ്സുകൾ തന്നെ വേണമെന്നൊന്നുമില്ല. വലിയ കുട്ടികൾക്കാണ് ടൂറിസ്റ്റ് ബസ്, DJ, ഡാൻസ്, സിനിമ ഇതൊക്കെ.
അപ്പൊ എന്തായാലും ഇത് മറ്റ് സ്കൂളുകൾ കൂടി ഏറ്റെടുക്കട്ടെ എന്ന് ഞാൻ പറയുന്നില്ല, ഏറ്റെടുക്കണ്ട എന്ന് ഞാൻ പറയുന്നില്ല. കാര്യം അത് തീരുമാനിക്കേണ്ടത് കുട്ടികളാണ്. കുട്ടികൾക്കും അതിൽ വലിയൊരു പങ്കുണ്ട്. എന്നാൽ കുട്ടികളുടെ തീരുമാനത്തിനനുസരിച്ച് സ്കൂൾ അധികൃതർ വഴങ്ങി കൊടുക്കണം എന്നല്ല ഞാൻ പറഞ്ഞത്. കുട്ടികളും രക്ഷിതാക്കളും അധ്യാപകരും എല്ലാവരും കൂടി ഒരു സംയോജന നിലപാടെടുത്തുകൊണ്ട് സ്കൂളിലെ ടൂറുകൾ കുട്ടികൾക്ക് മറക്കാൻ പറ്റാത്ത ഓർമ്മകളാക്കി മാറ്റാൻ അധ്യാപകർ ശ്രമിക്കുക. അത്തരം ഓർമ്മകൾ പുതുക്കുവാൻ വേണ്ടി മറ്റ് അധികൃതർ കൂടി കുട്ടികളുടെ ഭാഗത്ത് നിന്നുകൊണ്ട് ഒരല്പം ചിന്തിക്കുക എന്ന് മാത്രമേ സ്റ്റുഡൻറ് റെപ്രസെൻറ്റേറ്റീവായ എം എസ് സൊല്യൂഷൻ യൂട്യൂബ് ചാനലിന് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളൂ. എന്തായാലും ഒരൊറ്റ ബസ്സിൻ്റെ ടൂറിസ്റ്റ് ബസ്സിൻ്റെ അപകടം കൊണ്ട് എല്ലാ ടൂറിസ്റ്റ് ബസ്സുകളെയും കുറ്റപ്പെടുത്തുന്ന അവസ്ഥയിൽ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ വെള്ള പെയിൻ്റ് അടിക്കാതെ ടൂറിസ്റ്റ് ബസ്സുകൾ പുറത്തേക്ക് ഇറക്കണ്ട എന്ന കോടതിയുടെ നിലപാടുകൾ പോലും വലിയ വലിയ ഒരു വെല്ലുവിളികളാണ് ടൂറിസ്റ്റ് ബസ്സുകൾക്ക്. എന്തായാലും നമുക്ക് നോക്കാം, എല്ലാവർക്കും ജീവിക്കണം. ഓട്ടോക്കാരനും ജീവിക്കണം, ബസ്സുകാരനും ജീവിക്കണം, കെ എസ് ആർ ടി സിക്കാരനും ജീവിക്കണം, എഞ്ചിനീയറിന് ജീവിക്കണം, രോഗികളില്ലെങ്കിൽ ഡോക്ടറും പെടൂലേ, ഡോക്ടറിന് ജീവിക്കണം, എല്ലാവർക്കും ജീവിക്കണം. ജീവിക്കേണ്ടത് ഈ ഭൂമിയിലാണ്. ഏറ്റവും വലിയൊരു സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മനുഷ്യന്മാരാണ് അല്ലെങ്കിൽ ഭൂമിയിൽ വസിക്കുന്ന മനുഷ്യന്മാരാണ് തങ്ങൾ വസിക്കുന്നതിന് ഒരു സംഖ്യ ഗവൺമെൻറ്റിന് കൊടുക്കുന്നത്. ആലോചിക്കുക, നമ്മൾ ടാക്സ് കൊടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഞാനിവിടെ ജീവിക്കുന്നുണ്ട്, എനിക്ക് വീടുണ്ട്, എനിക്ക് ഓഫീസുണ്ട്, ഇതിന് ടാക്സ് കൊടുക്കുന്നു എന്തിന്? എനിക്കത് മനസ്സിലാവുന്നില്ല. നമ്മൾ പറഞ്ഞിട്ടാണോ ഭൂമിയിൽ ജനിച്ചത്? അങ്ങനെയൊന്നും അല്ലല്ലോ. മാറി ചിന്തിക്കേണ്ട കാലം എപ്പോഴോ കഴിഞ്ഞു. ഇപ്പം തന്നെ നരബലി വന്നില്ലേ? നരബലി എന്താ, തമാശക്കളിയാണോ അത്? അല്ല, ഇപ്പോഴും ഒരു സംസ്കാരം നിലനിൽക്കുന്നുണ്ട്. സംസ്കാരമല്ല, ആചാരം. വേറിട്ട ആചാരങ്ങളുമല്ല. പണ്ട് കാലങ്ങളിൽ സതി എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ ആലോചിച്ചൂടെ, ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ ഭാര്യ അതിൽ ചാടണമെന്നുള്ള ഒരാചാരം ഉണ്ടായിരുന്നില്ലേ? പാലത്തിൻ്റെ തൂണുകൾ ഉറയ്ക്കുവാൻ വേണ്ടിയിട്ട് സ്ത്രീയുടെ രക്തം, ചൂടുള്ള രക്തം പാലത്തിൽ വീഴണം, അല്ലെങ്കിൽ പാലത്തിൻ്റെ കാലുകളിൽ വീഴണം എന്നുള്ളൊരു ആചാരം ഉണ്ടായിരുന്നല്ലോ. അതുതന്നെ അതിനൊരു പാട്ടിറക്കിയിട്ടുണ്ട്, അതിൽ കോമഡിയിൽസ് എന്ന പരിപാടിയിൽ ഒരു പന്ത് ഓർമ്മയില്ലേ? പാലോ പാലോ നല്ല നടപ്പാലം, അപ്പൻ്റെ കൈയും പിടിച്ച് നടക്കണ നേരം ആയോരു നേരത്ത. അങ്ങനെ ഒരു പാട്ടുണ്ടല്ലോ. കുട്ടികൾ കെ എസ് ആർ ടി സി ബസ്സിനോടുള്ള യാത്ര ഇഷ്ടപ്പെടുന്നുണ്ടോ, അല്ലെങ്കിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം? പഴയതുപോലെ തന്നെ ടൂറിസ്റ്റ് ബസ്സുകളൊക്കെ വേണോ എന്നുള്ളത് അഭിപ്രായം കമൻറ്റിൽ അറിയിക്കുക. കൂടുതൽ വിദ്യാഭ്യാസപരമായ വാർത്തകളും ഇൻഫോർമേറ്റീവ് വീഡിയോകളുമായി നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത് വരെ ഇറ്റ്സ് മീ എം എസ് സൊല്യൂഷൻസ്. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ്.